ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു മലപ്പുറം വളാഞ്ചേരിയിൽ വെന്റിലേറ്റർ ലഭിക്കാതെ കോവിഡ് ബാധിത മരിച്ചെന്ന് പരാതി തിരൂർ പുറത്തൂർ സ്വദേശി ഫാത്തിമയാണ് മരിച്ചത് രോഗബാധിതയുടെ കുടുംബവും ആശുപത്രി അധികൃതരും വെന്റിലേറ്ററിന് വേണ്ടി നിരവധി തവണ ശ്രമിച്ചിരുന്നു വെന്റിലേറ്റർ സൗകര്യം വേണമെന്ന ആവശ്യം കൺട്രോൾ റൂമിലും അറിയിച്ചിരുന്നു ഇന്നലെ രാത്രിയാണ് മരണം സംഭവിച്ചത് കൂടുതൽ വിവരങ്ങളുമായി നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് निखिल यथार्थ संभव बंधुक उन्न परा आरोप शो ऐल नमुक आशुपत्र लवर वेंटिलेटर लभिकादे कोविड बाधित मरिच्चदाई परादी मलप्पुरत्ते आशुपत्र संभव वलांजेरी കോവിഡ് ബാധിത മരിച്ചെന്നാണ് പരാതി ഉയരുന്നത് തിരൂർ പുറത്തൂർ സ്വദേശി ഫാത്തിമയാണ് മരിച്ചത് നിഖിൽ എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തെല്ലാം മെയ് 10-ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച തിരൂർ പുറത്തൂർ സ്വദേശിയാണ് വെന്റിലേറ്റർ ലഭിക്കാതെ മരിച്ചത് ഇവർക്ക് വേണ്ടി വെന്റിലേറ്ററിനായി അയൽ ജില്ലകളെ വരെ സമീപിക്കുന്ന സാഹചര്യമുണ്ടായി കോഴിക്കോടും തൃശ്ശൂരും അടക്കം ഇവർക്ക് വേണ്ടി വെന്റിലേറ്റർ ശ്രമം നടത്തിയിരുന്നെങ്കിലും ഇത് ലഭിക്കാതെ വരികയും ഇതേ തുടർന്ന് ഇന്നലെ രാത്രി ഫാത്തിമ മരിക്കുകയുമായിരുന്നു വെന്റിലേറ്റർ സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഇവർ പ്രചരണം നടത്തിയിരുന്നെങ്കിൽ പോലും ഇത് ലഭിച്ചിരുന്നില്ല നേരത്തെ ഈ വെന്റിലേറ്റർ സൗകര്യം ലഭ്യമാക്കണമെന്ന് ഈ കൺട്രോൾ റൂമിലും വാർ റൂമിലും ഉൾപ്പെടെ അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇത് ലഭിക്കാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായതോടുകൂടി ഇന്നലെ രാത്രി വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ഫാത്തിമ മരിക്കുന്ന സാഹചര്യമുണ്ടായി നേരത്തെ തന്നെ ഈ ജില്ലയിലെ ഈ രോഗികളുടെ ഒരു എണ്ണം ഓരോ ദിവസവും ഉയരുന്ന പശ്ചാത്തലത്തിൽ ഓക്സിജൻ ബെഡുകളുടെ അതോടൊപ്പം തന്നെ വെന്റിലേറ്ററിന്റെയും ഒക്കെ ക്ഷാമം ശ്രദ്ധയിൽപ്പെട്ടിരുന്നതാണ് ഇക്കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു പോരുന്നതിനിടയിലാണ് ഒരു മരണം കൂടി ഈ തരത്തിൽ സംഭവിക്കുന്നത് ബന്ധുക്കൾ ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് 3 ദിവസങ്ങളായി തുടർച്ചയായി പലയിടങ്ങളിലും അന്വേഷിച്ചെങ്കിലും ഇത് ലഭിക്കാതെ വരുന്ന ഒരു സാഹചര്യമുണ്ടായി മറ്റ് ജില്ലകളിൽ വരെ അന്വേഷിച്ചിട്ടും തങ്ങൾക്ക് വെന്റിലേറ്റർ ലഭിച്ചില്ല അതുകൊണ്ടാണ് രോഗിയുടെ മരണം സംഭവിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ ബന്ധുക്കൾ പറയുന്നത് എന്തായാലും ഈ ജില്ലയിലെ ഓരോ ദിവസവും ഉയരുന്ന രോഗികളുടെ എണ്ണവും അതിന്റെ ഭീതിതമായ സാഹചര്യവുമാണ് ഈ ഒരു മരണത്തിലൂടെ കൂടി വ്യക്തമാകുന്നത് ശരി മലപ്പുറം വളാഞ്ചേരിയിൽ വെന്റിലേറ്റർ ലഭിക്കാതെ കോവിഡ് ബാധിത മരിച്ചെന്ന പരാതി വിവരങ്ങൾ നൽകിയത് നിഖിൽ പ്രമേഷാണ്